പ്രണയം വെച്ചിട്ടുള്ളൊരു ജീവിതം എനിക്ക് ഈ ദുനിയാവിൽ വേണ്ട. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. എന്റെ വാല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, ചെറിയ പ്രയാസങ്ങൾ അങ്ങ് വരുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി നടക്കുന്ന ഉമ്മമാരെ, ഫിർഹൌനിന്റെ മകളുടെ മുടി ചീകുന്ന, ഫിർഹൌനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായി ജീവിക്കുന്ന ആ മഹദി ഈമാന പ്രണയം വെക്കാത്ത ചരിത്രമില്ലേ? മനസ്സിലങ്ങ് കൊത്തിവെച്ചോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോ, ഇസ്ലാമിന്റെ നിയമങ്ങൾ സ്വീകരിച്ചോ. നീ ധരിക്കുന്ന വസ്ത്രധാരണയുണ്ടല്ലോ, അല്ലാഹു പറഞ്ഞ വസ്ത്രധാരണയായിരിക്കട്ടെ. നീ റോട്ടിലൂടെ നടക്കുമ്പോ മുഖം മറക്കാതെ നടക്കല്ലേ നിന്റെ വസ്ത്രധാരണ? ഇസ്ലാം അംഗീകരിക്കുന്ന വസ്ത്രധാരണയാണോ? ഉറപ്പിച്ചോ. ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയില് ഈ അടുത്തൊരു സംഭവം നടന്നു. എന്താണ് സംഭവം എന്നല്ലേ, ഒരു പെൺകുട്ടി മതം മാറിപ്പോയി, അന്യമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഒരു പെൺകുട്ടി വന്നു. ഞാൻ ഇവിടെയുള്ള ഒരു മതവിശ്വാസികളെയും പ്രലോഭിപ്പിക്കാനോ പ്രകോപനം ചെയ്യാനോ പറയുകയില്ല. ഇവിടെ ഒരു അതേ ഇസ്ലാമിൽ അതേ ബലാത്കാരമില്ല, ഒരാളെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂല്ല, അത് ക്ഷണിക്കാൻ പറ്റൂല്ല, ക്ഷണിക്കാൻ പാടുകയും ചെയ്യില്ല. അങ്ങനെ ക്ഷണിച്ചാല് മുസ്ലിമാകത്തില്ല. പക്ഷേ കാസർഗോഡ് ജില്ലയിലൊരു പെൺകുട്ടി, അവളതാ അവളുടെ മതം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ടോ ഇന്നലെ അതാ ചാനലിൽ വന്നിട്ട് പറയാണ്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല, മറിച്ച് എന്റെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഞാൻ ആ പെണ്ണിനോട് പറയട്ടെ, മോളെ പെങ്ങളെ, നിനക്കങ്ങനെയൊരു ബലാത്കാരമോ ഒരു നിർബന്ധത്തിനോ വഴങ്ങേണ്ടതില്ല. നീ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മതം മാറിയിട്ടുള്ളതെങ്കിൽ, ഇതുവരെ നിന്റെ പേര് നീ ആയിഷയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് മാത്രമേ ആയിഷയെന്നുള്ളൂ. അല്ലാന്റെ ദീനിന്റെ നിയമപ്രകാരം നീ ഇസ്ലാമിന്റെ ബൗണ്ടറിയുടെ അകത്ത് ഇതുവരെ ഇല്ല. കാരണം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശനമില്ല. ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ആ പെണ്ണ് പറഞ്ഞതെന്നാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കാലം ഇസ്ലാമിലങ്ങ് കൂടിയപ്പോ എനിക്ക് ഇസ്ലാം തെറ്റായ മതമെന്ന് മനസ്സിലായി. അല്ലാഹു എന്ന ദൈവമുണ്ടല്ലോ, അത് തെറ്റായ ദൈവമാണെന്ന് മനസ്സിലായി. ദൈവത്തിന്റെ ഗ്രന്ഥമെന്ന് മുസ്ലിമീങ്ങൾ പറയുന്ന ഖുർആനുണ്ടല്ലോ, അത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ലെന്ന്, അത് സത്യത്തിന്റെ ഗ്രന്ഥമല്ലെന്ന്, അത് അസത്യത്തിന്റെ സമാഹാരമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ പെണ്ണ് എന്റെ സംസാരം കേൾക്കാനായി തന്നെ ഞാനിത് പറയാണ്. പെണ്ണിന്റെ പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ട് ഒരാളുടെയും മാനം നഷ്ടപ്പെടുത്തേണ്ടതുമില്ല, അത് ഇഷ്ടപ്പെടുന്നവരല്ല. അതേ സമയത്ത് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്, പറയട്ടെ, ഖുർആന് തെറ്റാണെന്ന് പറയാൻ ആ പെണ്ണ് ഉപയോഗിച്ച ചില കാരണങ്ങളുണ്ട്. ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ആ പെണ്ണ് പറയുന്നത് എന്താണ്? ഖുർആന് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്തേ കാരണമെന്നല്ലേ, കാരണം മറ്റൊന്നുമില്ല. ഒന്നാമത്തെ കാരണം എന്താണ്? ഖുർആനിന്റെ ചില വചനങ്ങൾ നോക്കുമ്പോ പെണ്ണിനേക്കാളും ആണിന് മഹത്വം നൽകുന്നത് കാണാം. 10-12 ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആനിന്റെ വ്യാഖ്യാനം വായിച്ചതുകൊണ്ട് ഖുർആനെ മനസ്സിലാകൂല്ല. അറിയോ പെണ്ണെ, ഖുർആനിന് ലക്ഷക്കണക്കിന് വ്യാഖ്യാനമുണ്ട്, കോടിക്കണക്കിന് വ്യാഖ്യാനമുണ്ട്. 30-ലേറെ വരുന്ന ബാല്യങ്ങൾ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കുണ്ട്. എന്നാൽ നിനക്ക് അബദ്ധം പറ്റിയത് എവിടെയാണെന്നറിയുമോ? നീ ഖുർആനെ മനസ്സിലാക്കിയത് പരിഭാഷയിലൂടെയാണ്. പരിഭാഷയിലൂടെ ഖുർആനെ മനസ്സിലാക്കാൻ പറ്റില്ല, പരിഭാഷയിലൂടെ ഖുർആനെ മനസ്സിലാക്കാനും സാധ്യമല്ല.
ഒന്നാമതായി ആ പെണ്ണ് പറയാണ് ഖുർആന് അതേ പെണ്ണിനേക്കാളും ആണിന് മഹത്വം നൽകുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അർജാലു ഖവ്വാമൂന അലന്നിസാഅ് ബിമാ ഫള്ളല്ലാഹു ബാലഹും മലാ ബാലു, പെണ്ണിനേക്കാളും ശക്തിയുള്ളത് പുരുഷനാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അത് ഉള്ള തന്നെയല്ലേ. ഒരുപാട് വിഷയങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോ പെണ്ണിന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ പുരുഷന്മാർ ചെയ്യുന്നില്ലയോ. അത് നീട്ടിപ്പരത്തി പറയേണ്ട വിഷയമാണ്. ഇപ്പൊ സമയം ചുരുങ്ങുന്നത് കൊണ്ട് ഞാനിപ്പതിലേക്ക് കിടക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. എന്നാൽ ഖുർആന് പാരായണം ചെയ്തപ്പോ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയപ്പോ പെണ്ണിനേക്കാളും ആണിന് സ്ഥാനമുണ്ട് ഇസ്ലാമിൽ എന്ന് പറഞ്ഞില്ലേ, പെണ്ണിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞില്ലേ. എന്നാൽ പെണ്ണിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. എന്റെ കാരണം എല്ലാ അർത്ഥത്തിലും പെണ്ണിന് മാറ്റം നൽകിയ മതമാണ് ഇസ്ലാം. തായ്ലാന്റ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, നിങ്ങൾക്കറിയോ. മലേഷ്യയിൽ സാധുവായ ഞാൻ പോയിട്ടുണ്ട്. ആ മലേഷ്യയിലൂടെ കപ്പലിലൂടെ യാത്ര ചെയ്തിട്ട് തായ്ലാന്റിന്റെ ബൗണ്ടറി കണ്ടിട്ടുണ്ട്. പക്ഷെ തായ്ലാന്റിലെത്തിയിട്ടില്ല എന്ന് മാത്രമാണ്. എന്നാൽ ആ തായ്ലാന്റിൽ ഇന്നും ഒരു സ്വഭാവമുണ്ടല്ലോ. എന്താണ് തായ്ലാന്റിലുള്ള സ്വഭാവം? ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിനെ കുഴിച്ചു മൂടുന്ന മണ്ണില്ലേ, ഭർത്താവിനെ കുഴിച്ചു മൂടുന്ന സ്ഥലമില്ലേ, ആ ഭർത്താവിന്റെ ശവം കുഴിച്ചു മൂടുന്നതിന് മുമ്പ്, ഭർത്താവിന്റെ ശരീരം കുഴിച്ചു മൂടുന്നതിന് മുമ്പ് ആദ്യമായി ആ ഭർത്താവിന്റെ ഭാര്യയാരാണെന്ന് തേടിപ്പിടിച്ച് ആ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ആദ്യമായി ഭർത്താവിന് വേണ്ടി എടുത്ത ആ കുഴിയിലങ്ങ് മറവ് ചെയ്യുകയാണ്. അതിന്റെ മേലും മൂടുകല്ല് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിന്റെ മേല് ഭർത്താവിന്റെ ശരീരം കെടുത്തിട്ട് മണ്ണങ്ങ് വാറിയിടുന്നു. ജീവനുള്ള പെണ്ണിനെ ഭർത്താവിന്റെ കുഴിയിൽ മൂടുകയാണ്, കുഴിച്ചു മൂടുകയാണ്. ഇത് 2017 കാലഘട്ടത്തിൽ തായ്ലാന്റ് എന്ന നാട്ടിൽ നടക്കുന്ന സ്വഭാവമാണെങ്കിൽ ഇവിടെയല്ലേ ഇസ്ലാം പെണ്ണിന് മാറ്റം നൽകുന്നത് എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താ കാരണം? ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിന്റെ കബറിൽ ഭാര്യ പോയി കിടക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അങ്ങനെ കിടക്കാൻ പാടില്ല. ഒരു ഭാര്യ അതിന് ഒരുങ്ങിയാലും അത് പാടില്ല. എന്താ കാരണം? ഇസ്ലാം പെണ്ണിന് മാറ്റം നൽകിയിട്ടുണ്ട്. ഏതുവരെ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് ഹിദ്ദ ഇരിക്കാനുണ്ട്. ആ ഹിദ്ദയുടെ കാലാവധി കഴിഞ്ഞാല് പിന്നെ ഭാര്യക്ക് ഇഷ്ടമുള്ള പുരുഷനോട് വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. വിശദമായി പറയേണ്ടതുണ്ട്, ഇപ്പൊ സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെയാണ് ഒരു പെണ്ണിന് ഇസ്ലാം എത്രമാത്രം മാറ്റം നൽകുന്നുണ്ട്. ഒരാ ചോദിക്കട്ടെ, ഒരു പെണ്ണിനെ അധ്വാനിക്കേണ്ടതുണ്ട്? പുരുഷന്മാര് റോട്ടിലിറങ്ങിയിട്ട് തെരുവിലിറങ്ങിയിട്ട് അധ്വാനിക്കുന്നത് പോലെ ഒരു പെണ്ണിനെ അധ്വാനിക്കേണ്ടതുണ്ടോ? ഇല്ല. എന്താ കാരണം? ഒരു പെണ്ണ് കുട്ടിയായിരിക്കുന്ന കാലത്ത് ആ പെൺകുട്ടിയുടെ എല്ലാ ചെലവും നോക്കേണ്ടത് ആ പെൺകുട്ടിയുടെ പിതാവാണ്. ആ പെണ്ണങ്ങ് വലുതായിട്ട് കുട്ടി വലുതായിട്ട് വിവാഹപ്രായമെത്തിയാൽ അവളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് ഭർത്താവ് പിതാവാണ്. അങ്ങനെ ഒരു ഭർത്താവിന്റെ കൈപിടിച്ച് ജീവിതം കഴിച്ചുകൂട്ടുമ്പോ അവളുടെ എല്ലാ ചെലവും നോക്കേണ്ടവരാണ് സ്വന്തം ഭർത്താവാണ്. ഇനി അതാ ഭർത്താവിന്റെ കാലം കഴിഞ്ഞ് ഇവർക്കങ്ങ് മക്കളായാലോ പിന്നീട് അവളെ നോക്കേണ്ടതാരാണ്? അവളപ്പൊ ഉമ്മയായി. നേരത്തെ കുട്ടിയായിരുന്ന അവൾ ഉമ്മയായി. ഉമ്മയായപ്പോ അവളുടെ എല്ലാ ചെലവും കാര്യം നോക്കേണ്ടത് സ്വന്തം മക്കളാണല്ലോ. ഒരു ചെലവും അവളുടെ ഒരു കാര്യം പോലും അവളെ ശ്രദ്ധിക്കേണ്ടി വരില്ല. ഇസ്ലാം ഒരു പെണ്ണിന് നൽകിയ വിശാലമായ സ്ഥാനമാണ്. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തേക്ക് കടന്നു വരുമ്പോ അവിടെയുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ്? ഖുർആൻ പറഞ്ഞില്ലേ, വഇദാ ബുസ്റ അഹദുഹും ബിൽ ഉൻതാ ലല്ല വജ്ഹുഹു മുസ്ഫദ്ദൻ വഹുവ കലീം. ജനിക്കുന്നതൊരു പെൺകുഞ്ഞാണെന്ന് വിവരം കിട്ടിയാൽ ഉടൻ തന്നെ മുഖമങ്ങ് കരുത്തി കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നു. എന്നിട്ട് അവരോട് എന്താണ് പറഞ്ഞത്? പറഞ്ഞു, പെണ്ണിന് വലിയ മഹത്വമുണ്ട്, പെണ്ണ്
പെണ്ണിന് വലിയ മാറ്റമുണ്ട്. അതുകൊണ്ട് പെണ്ണിനെ അങ്ങനെ കുഴിച്ചു മൂടേണ്ടതല്ല, ജനിച്ച ഉടനെ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടേണ്ടതല്ല. പെണ്ണിന് വലിയ മാറ്റമുണ്ട്. ഒരു ഉപ്പാക്കും ഒരു ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു ഉപ്പാക്കും ഒരു ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞായി ആ പെൺകുഞ്ഞിനെ അവർ വലുതാക്കി, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു. നല്ല വിവാഹപ്രായമെത്തിയപ്പോ നല്ല പുതിയ ആപ്പിളനെ തേടിപ്പിടിച്ച് കെട്ടിച്ചങ്ങ് കൊടുത്ത ആ മാതാപിതാക്കൾക്ക് സ്വർഗം നിർബന്ധമാണ് കേട്ടോ, സ്വർഗം ഉറപ്പാണ് കേട്ടോ. ഇത്രയും മാറ്റം കൽപ്പിക്കുന്ന ഒരു മത, ഒരു പെണ്ണിന് ഇത്രയും മാറ്റം കൽപ്പിക്കുന്ന ഒരു മത വേറെ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി ആ പെണ്ണ് മതം മാറിപ്പോയി, വീണ്ടും അങ്ങ് മതം മാറിയപ്പോ രണ്ടാമതായി പറയുകയാണ്, ഖുർആനിൽ പറയുന്നൊരു വിഷയമുണ്ട്, എല്ലാം എന്റെ തീരുമാനമനുസരിച്ച് നടക്കുകയാണ്. ഇതിൽ ഒരുപാട് കാര്യം നാമം ഉൾക്കൊള്ളേണ്ടതുണ്ട്, എന്തെങ്കിലും ഒന്ന് കേട്ടപ്പോഴേക്ക് പോകേണ്ടതല്ല. ഓരോ കാലത്തിനനുസരിച്ച് ഓരോരുത്തരും കോലം കെട്ടി ഇറങ്ങിയിരിക്ക, അങ്ങനല്ലേ? ഇപ്പൊ കേരളത്തിൽ ഒരു സ്ഥലത്ത് മഹദി ഇമാമ രംഗത്ത് വന്നിരിക്കുന്ന പറയാം. ആ നിങ്ങൾക്കറിയോ ഇവിടെ എത്തിയിട്ടുണ്ടോ വിവരം? ഇവിടെ മഹദി ഇമാം എത്തിയിട്ടുണ്ടോ? ഇല്ല, വാട്സപ്പിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ അല്ലേ. എന്നാ നിങ്ങൾക്കറിയോ കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു ചങ്ങായി രംഗത്ത് വന്നിരിക്ക, അതും കൂടി വരാൻ ബാക്കിയുണ്ടായിരുന്നു, എല്ലാം കൂടി ആയി. ഇനിയിപ്പൊ അതും കൂടി ഒന്ന് ബാക്കിയാ, അതും കൂടി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്താ പറഞ്ഞറിയോ, ഒരു ചങ്ങായി സംസാരിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്, മഹദി ഇമാമ വരാൻ പോണു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ആ മഹദി ഇമാമ ഇനി വരാൻ നിങ്ങൾ കാത്തിരിക്കൊന്നും വേണ്ട, ആ മഹദി ഇമാമ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് വലിയ അസുഖം ഉണ്ടെങ്കിൽ വന്നോളൂ. ക്യാൻസറാണോ? ക്യാൻസറാണോ? എന്നാൽ ഒരാൾ സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗമാണോ? എന്നാൽ മഹദി ഇമാമാകുന്ന ഞാൻ സുഖപ്പെടുത്തി തരാം, വന്നോളൂ, പരീക്ഷിച്ചോളൂ. 25 മിനിറ്റ് അച്ചങ്ങായിന്റെ പ്രസംഗം എല്ലാ മൊബൈലിലും വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. കേരളത്തിൽ ഒരു ചങ്ങായി മാധ്യമമായി രംഗത്ത് നിൽക്ക, അത് വരാൻ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അങ്ങ് വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ പെണ്ണ് പറയാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. ഖുർആനിൽ ഞാൻ വീണ്ടും മതം മാറി പോകാൻ കാരണം ഖുർആനിൽ എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. എന്താ ഈ പെണ്ണ് പറയുന്നറിയോ? അതേ, അതെന്താണ്? അല്ലാഹ് ഖുർആനിൽ പറയാണ് എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്, ഞാൻ തീരുമാനിക്കാതെ ഒരാൾക്കും ഹിദായത്ത് കിട്ടൂല. എന്നിട്ട് ഈ പെണ്ണ് പറയാണ് എല്ലാം നടക്കുന്നത് റബ്ബിന്റെ തീരുമാനമനുസരിച്ചാണെങ്കിൽ അപ്പൊ ഒരു ചങ്ങായി നിസ്കരിക്കുന്നതും റബ്ബ് നിസ്കരിക്കണം എന്ന് കരുതിയിട്ടല്ലേ, വേറൊരു ചങ്ങായി കള്ളു കുടിക്കുന്നതും റബ്ബ് അങ്ങനെ തീരുമാനിച്ചിട്ടല്ലേ, ഒരു ചങ്ങായി വിഭജിക്കാതിരിക്കുന്നത് റബ്ബ് അവൻ അങ്ങനെ തീരുമാനിച്ചിട്ടല്ലേ, വേറെ ഒരു ചങ്ങായി വിഭജിക്കുന്നത് റബ്ബ് അവൻ വിഭജിക്കണമെന്ന് തീരുമാനിച്ചിട്ടല്ലേ, പിന്നെ വിഭജിക്കുന്ന ചങ്ങായിക്ക് റബ്ബ് എന്തിനാണ് നരകം കൊടുക്കുന്നത്, കള്ളു കുടിക്കുന്ന ചങ്ങായിക്ക് റബ്ബ് എന്തിനാണ് നരകം കൊടുക്കുന്നത്? എന്നാല് മോളെ, നീ ഖുർആൻ മാത്രമേ ഖുർആൻ നീ പഠിച്ചിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വ്യാഖ്യാനം വായിച്ചപ്പോ തെറ്റുപറ്റിയതാണ്. ഖുർആനിന് വ്യാഖ്യാനങ്ങളുണ്ട്, ഇസ്ലാമിൽ പൊതുനിയമങ്ങളുണ്ട്, സറഹുൽ അഖായിദ് എന്ന് പറയുന്ന അഖീദ പഠിപ്പിക്കുന്ന കിതാബുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാര് ആ കിതാബ് ഓതിത്തരാനായി കൊല്ലങ്ങളോളം എടുക്കാറുണ്ട്. സാധുക്കളായ നമ്മളൊക്കെ നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് മുമ്പ് കൊല്ലങ്ങളോളം അതിനുള്ള വ്യാഖ്യാനം പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്. അതിന്റെ പേരിലാണ് വീണ്ടും അപ്പുറത്തേക്ക് പോയതെങ്കിൽ ഏത് സംവാദത്തിനും അതിശയത്തിൽ മാത്രമായി ഒരു മതം തമ്മിലുള്ള സംവാദം നടത്തുകയാണെങ്കിൽ ഇസ്ലാമിന്റെ പ്രതിനിധികളായിട്ട് ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലയ്ക്ക് പറയാണ്, ഇപ്പുറത്തെ കസേരയിലിരുന്നിട്ട് ഈ രണ്ടാമത്തെ പറഞ്ഞ കാരണത്തിന്റെ പേരിൽ ചർച്ച ചെയ്യാൻ ഈ ഉള്ള വിനീതന്മാരെ തയ്യാറാണ് കേട്ടോ.
എന്താ കാരണം? ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ മുസ്ലിമിന് തോന്നും അത് ശരിയല്ലേ, കാരണം ഒരു ചങ്ങായി വ്യഭിചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് റബ്ബല്ലേ, പിന്നെ വേറൊരു ചങ്ങായി നിസ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നതും റബ്ബല്ലേ, അപ്പൊ അവനക്ക് നിസ്കരിക്കാൻ തോന്നിപ്പിക്കുന്നത് റബ്ബല്ലേ, ഈ ചങ്ങായിക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത് റബ്ബല്ലേ, രണ്ടും തോന്നിപ്പിക്കുന്നത് റബ്ബല്ലേ, നല്ലതും തോന്നിപ്പിക്കുന്നത് റബ്ബല്ലേ, തിന്മയും തോന്നിപ്പിക്കുന്നത് റബ്ബല്ലേ, പിന്നെ റബ്ബ് ഒരു തന്നെ സ്വർഗം കൊടുക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത്, മറ്റൊരുത്തരെ നരകം കൊടുക്കുന്നത് എന്ത് അർത്ഥമാണുള്ളത്, അത് ശരിയല്ലേ മൊയ്ലാരെ, ശരിയല്ലേ മൊയ്ലാരെ എന്ന് ചിലപ്പോ ചിന്തിക്കൂ. ശരിയല്ല, എന്താ കാരണം? ശരിയല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, അത് വിശ്വാസപരമാണ്, ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്, സർവുൽ അഖാദിലുണ്ട്. അപ്പണ്ണിനെ സർവുൽ അഖാദിൽ അറിയില്ല, പക്ഷെ അപ്പണ്ണിന്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾ പഴിച്ചു പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അതങ്ങ് പറയാണ്. അതെന്താ, ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. ഉദാഹരണം പറയാ, സാധുവായ ഞാനാണെങ്കിലും ഉദാഹരണത്തോടെ പറഞ്ഞ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുമെന്ന് കരുതിയിട്ട് പറയാണ്, സാധുവായ ഞാനാണെങ്കിൽ എന്നെ തന്നെ ഉദാഹരണമായി എടുത്തോളൂ. എന്റെ മുന്നിൽ രണ്ട് റൂട്ടുണ്ട്, ഒന്ന് കള്ളു കുടിക്കുക എന്ന റൂട്ടുണ്ട്, രണ്ടാമത്തത് കള്ളു കുടിക്കണ്ട എന്ന റൂട്ടുണ്ട്. രണ്ട് റൂട്ടിനും വഴിയുണ്ട്. എന്താണ് രണ്ട് റൂട്ടിനുള്ള വഴി? ഇവിടെ കള്ളു ഷോപ്പുണ്ടോ? കള്ളു ഷോപ്പുണ്ടോ? ഉണ്ടോ? ആർക്കും അറിയില്ല. നല്ല നല്ല ആളുകൾ, അള്ളാഹു വലിയ ബർക്കത്ത് തരട്ടെ. എന്ത് കാരണം? കാരണം കുടിയന്മാർ ആരും ഇല്ലാന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കി. അള്ളാഹ് എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. ഓ സുബ്ഹാന ജല്ല ജലാലു. ചില സ്ഥലത്തങ്ങ് പോയിട്ട് സദസ്സിൽ ഇവിടെ കള്ളു ഷോപ്പുണ്ടോ എന്ന് പറയുമ്പോ ഇങ്ങനെ പത്തുണ്ട്, പത്തെണ്ണുണ്ട്, കൃത്യങ്ങൾ. എന്താ കാരണം? ഓരോ ദിവസം കയറി ഇറങ്ങാണ് ഓരോന്നിനും. അള്ളാഹ് ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഇത് നല്ല നാടാ, അള്ളാഹു വലിയ ബർക്കത്ത് തരട്ടെ. അല്ല എന്ത് മനുഷ്യന്മാരാ, ഞങ്ങൾ നാടിന് വേണ്ടി വേർക്കുമ്പോഴും അമിനും പറയില്ലല്ലോ റബ്ബെ. അള്ളാഹ് ഞങ്ങളെ നന്നാക്കി തരട്ടെ, എല്ലാവർക്കും അള്ളാഹ് വലിയ ബർക്കത്ത് തരട്ടെ. അതേ സമയത്ത് ഞാൻ ഉദാഹരണം ചോദിച്ചതാ, വിവരണം മറക്കണ്ട, വിവരണം മറക്കണ്ട, വിശദീകരിക്കുകയാണ്. എന്റെ മുന്നിൽ രണ്ട് വഴിയുണ്ട്, ഒന്ന് കള്ളു കുടിക്കാനുള്ള വഴിയാണ്, മറ്റൊന്ന് കള്ളു കുടിക്കാതിരിക്കാനുള്ള വഴിയാണ്. എന്താണ് കള്ളു കുടിക്കാനുള്ള വഴി? കള്ളു ഷോപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. മറ്റൊന്ന് കള്ളു ഷോപ്പ് ഉണ്ടായിട്ടും കുടിക്കാതിരിക്കാനുള്ള വഴിയുണ്ട്. എന്നാ ഞാനിപ്പൊ കള്ളു കുടിക്കുന്നില്ല, ഞാന് കള്ളു കുടിക്കാതിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് റബ്ബ് ശരിയാണ്. പക്ഷെ അതിനു മുമ്പ് അള്ളാഹു തആല എനിക്ക് രണ്ട് വഴി തന്നിട്ടുണ്ട്, രണ്ട് വഴിയല്ല എനിക്ക് തന്നിട്ടുണ്ട്. എന്താണ് രണ്ട് വഴി? അള്ളാന്റെ തീരുമാനമാണ്. ഓ എന്റെ അടിമ നൗഫലേ, നിനക്ക് വേണമെങ്കിൽ കള്ളു കുടിക്കാം, വേണമെങ്കിൽ കള്ളു കുടിക്കാതിരിക്കാം. അപ്പൊ അതിന് അള്ളാഹു തആല രണ്ട് വഴി അങ്ങ് വെച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ ഞാനോ, ഞാൻ കള്ളു കുടിക്കുന്നില്ല, കാരണം ഞാൻ കള്ളു കുടിക്കാൻ പാടില്ലെന്ന് പഠിച്ചവനാണ്, കള്ളു കുടിച്ചവന്റെ തൊള്ളയിലൂടെ ചലം വരുമെന്ന് പഠിച്ചവനാണ്, കള്ളു കുടിച്ചവൻ നാളെ നരകത്തിൽ ചെല്ലുമ്പോ നരകാവകാശികളില്ലേ, അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രക്തമില്ലേ, ചലവില്ലേ, ആ രക്തവും ചലവും ദുനിയാവിൽ കള്ളു കുടിച്ചവൻ നരകത്തിൽ കുടിക്കേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് പഠിച്ചവനാണ്, അതിന്റെ വ്യാഖ്യാനം കണ്ടവനാണ്. അപ്പൊ രണ്ട് വഴി എന്റെ മുന്നിലുണ്ടായിട്ട് ഞാനതാ കള്ളു കുടിക്കാൻ പോകുന്നില്ല, കള്ളു കുടിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. മനസ്സ് കാണിക്കാതിരിക്കുമ്പോ അല്ല തീരുമാനിക്കാണ് ഇനി നീ കള്ളു കുടിക്കണ്ട. അതേ സമയത്ത് വേറെ ഒരു മനുഷ്യനുണ്ട്, അച്ചങ്ങായി കള്ളു കുടിക്കാണ്. എന്തേ കാരണം? അച്ചങ്ങായിന്റെ മുന്നിൽ രണ്ട് റൂട്ടുണ്ട്, ഒന്ന് കള്ളു കുടിക്കാനുള്ള റൂട്ടുണ്ട്, കള്ളു കുടിക്കണ്ടെന്നും വേറൊരു റൂട്ടുണ്ട്. പക്ഷെ ചങ്ങായി സെലക്ട് ചെയ്യുന്നതോ ഒന്നു നോക്കാം, കുടിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എന്നിവനങ്ങ് ചിന്തിക്കാണ്. അവൻ അങ്ങനെ ചിന്തിക്കുമ്പോ അവൻ കള്ളു കുടിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനുള്ള വഴിയല്ല തുറന്നു കൊടുക്കാണ്. അപ്പൊ അവൻ പോയി കള്ളു കുടിക്കാണ്. അപ്പൊ ഇവിടെ എന്തിനാണ് ഒരുത്തനെ സ്വർഗത്തിലിടുന്നത്, ഒരുത്തനെ എന്തിനാണ് നരകത്തിലിടുന്നത്? അവൻ ആ നല്ല റൂട്ട് സ്വീകരിച്ചത് കൊണ്ട് അവനെ സ്വർഗത്തിൽ പറഞ്ഞേക്കാണ്. വേറെ ഒരുത്തൻ ചീത്തയായ റൂട്ട് സ്വീകരിച്ചതുകൊണ്ട് അവൻ അള്ളാഹു തആല നരകത്തിൽ പറഞ്ഞേക്കാണ്.
ഇത് 12 ദിവസത്തിന്റെ ഖുർആൻ പരിഭാഷ വായിച്ചതുകൊണ്ട് മനസ്സിലാവൂല. ഇത് നീണ്ട കാലങ്ങളെ ഇളവിലെ പഠനമാണ്. ഇമാമി നിങ്ങൾ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, മറ്റൊരു കാര്യം പറഞ്ഞതെന്താണെന്നറിയോ? ഈ ഉള്ളവൻ ഉൾപ്പെടെയുള്ളവരെ ഉൾക്കൊള്ളിച്ചിട്ട് പറഞ്ഞതാണ്. അതെന്താണ്? എന്റെ പേര് പറഞ്ഞതല്ല, പിന്നെന്താണ്? മുസ്ലിം പ്രഭാഷകരുണ്ട്, ആ പ്രഭാഷകരൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു ആയത്ത് ഓതാറുണ്ട്. ആ ആയത്ത് എന്താണ്? അല്ലാഹു തആല മനുഷ്യന്മാരെ വെല്ലുവിളിക്കുകയാണ്. ശരിയാണല്ലോ, ഖുർആനിൽ ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ് വെല്ലുവിളി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നിക്കൂ, ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ, ആ ഖുർആനിലുള്ള സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ, ഒരായത്ത് കൊണ്ടുവരൂ. അത് ഖുർആനിലെ വെല്ലുവിളിയാണ്. ഇത് പറഞ്ഞിട്ട് ഈ പെണ്ണങ്ങ് പറയാണ്, ഞാൻ ഇത്ര ദൈവം ഇത്ര ചെറുതാണോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ ആയത്ത് മനസ്സിലാക്കിയപ്പോ എനിക്ക് തോന്നി ഇവരുടെ ദൈവം ഇത്ര ചെറുതാണോ. കാരണം എന്താ? ദൈവമായി നിൽക്കുന്ന ഒരു ശക്തി ഒന്നിനും കൊള്ളാത്ത ചെറിയ മനുഷ്യന്മാരെ വെല്ലുവിളിക്കാണ്. ദൈവം വേറെയൊരു ദൈവത്തെ വെല്ലുവിളിച്ചാൽ ശരിയാണ്, ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്മാരെ എല്ലാത്തിനും പറ്റിയ ദൈവം വെല്ലുവിളിക്കാണ്. ദൈവം ചെറുതായി പോയി. എന്നാൽ അവിടെയും തെറ്റുപറ്റിയതാണ്, ആ പെണ്ണിന് ഖുർആൻ മനസ്സിലായിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം എന്താണ്? കാരണം അവിടെ വെല്ലുവിളിക്കുന്നത് ആരാ? ആ ആയത്തിന്റെ തുടക്കത്തിലുണ്ട്, ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുൻതും സാദിഖീൻ. എന്താണ് ആയത്തിൽ പറയുന്നത്? ഖുൽ, അല്ലയല്ല വെല്ലുവിളിക്കുന്നത്, ഖുൽ നബിയെ തങ്ങൾ വെല്ലുവിളിക്കൂ. അള്ളാന്റെ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്ന് മക്കയിലെ ഖുറൈശികൾ വന്ന് പറഞ്ഞപ്പോ ആ ഖുറൈശികളോട് വെല്ലുവിളി നടത്താൻ പറയുകയാണ്. പറയുന്നത് അല്ലയാണ്, വെല്ലുവിളിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി, മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ നേതാവായ മുഹമ്മദ് നബി മറ്റുള്ള മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്. എന്തേ വെല്ലുവിളിക്കുന്നത്? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ച ഖുർആനില്ലേ, ആ ഖുർആനിനെ നിഷേധിച്ചപ്പോ മുഹമ്മദ് നബി വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിക്കാൻ പറഞ്ഞതല്ലയാണ്, പക്ഷെ വെല്ലുവിളിക്കുന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. അതെവിടുന്ന് കിട്ടി മൊയ്ലാരെ? ആയത്തിന്റെ തുടക്കമാണ് ഖുൽ വെല്ലുവിളിക്കൂ. അത് പരിഭാഷ വായിച്ചപ്പോ മറന്നുപോയി. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നല്ലോ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ ഖുർആനിൽ ഒരു സംശയവുമില്ല, ആ ഖുർആനിൽ ഒരു തെറ്റിദ്ധാരണയില്ല. ഇത് എന്തിന് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് കേട്ടിട്ട് ആരും വഴിപഴച്ചു പോകല്ലേ. അപ്പൊ ആത്മവിചാരണം ചെയ്യണം, ആത്മവിചിന്തനം ചെയ്യണം, നന്നാകാം.